ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോയിൻ പൊറോട്ടയാണ്. മുട്ടയൊന്നും ചേർക്കാതെ അതുപോലെ തന്നെ നല്ല ലെയേഴ്സൊക്കെ കിട്ടുന്ന ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് വലിയ പൊറോട്ട ഉണ്ടാക്കിയിട്ടെടുക്കാം, കോയിൻ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ കോയിൻ പൊറോട്ടയാണ് ചെയ്യുന്നത്. വീശി അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, എല്ലാം തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. അത് രണ്ട് നുള്ളു മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് പകുതി ഭാഗത്തോളം ഡാൽഡയും പകുതി ഭാഗത്തോളം സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് മെൽറ്റാക്കി എടുത്തേക്കുന്നതാണ്. ഇതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒന്നെടുത്താലും മതി, ഇതാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കാം. നമ്മുടെ പൊറോട്ട അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ കുഴക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട കുറച്ച് ഹാർഡായിട്ട് പോകും, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. മിനിമം 30 മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പക്ഷേ ഞാൻ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണത് കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ട് വെക്കാം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 2 മണിക്കൂർ ഒന്ന് അടച്ച് മൂടി വെക്കാം. ഇതിലിപ്പോൾ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഡാൽഡയുടെയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെയും മിക്സാണ് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, മാവ് ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ചപ്പാത്തി ബോളിൻ്റെ അത്രയും വലിപ്പമുള്ള ബോൾ വേണ്ട, അതിലും കുറച്ച് ചെറിയ സൈസിൽ ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. കാരണം മൈദ ആയതുകൊണ്ട് അത് പരത്തുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ചാവും, അതുകൊണ്ടാണ്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു കപ്പ് മൈദയിൽ നിന്ന് നമുക്ക് 9 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതോരോന്നും പരത്തിയെടുക്കണം. അപ്പം നമുക്ക് ചപ്പാത്തിക്കല്ലിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ഡാൽഡ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൽ ഓരോ ബോൾസും വെച്ച് പരത്തിയെടുക്കാം. ഒരുപാട് വട്ടത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പപ്പടത്തിൻ്റെ സൈസിൽ മാത്രം പരത്തിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊരു എണ്ണ തടവി കൊടുത്ത പ്ലേറ്റിലേക്ക് മാറ്റാം. ഒപ്പം തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഒന്ന് തൂവി കൊടുക്കാം. അടുത്ത ബോളും പരത്തിയതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തൂവി കൊടുക്കുന്നത്. അപ്പം ഇനി അടുത്തത് പരത്തിയെടുക്കാം. ഇത് നേരത്തെ പരത്തിയതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒപ്പം തന്നെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, കുറച്ച് മൈദപ്പൊടിയും കൂടി തൂവി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് അടുത്ത ബോൾ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു സമയത്ത് 3 ബോൾസ് ആണ് പരത്തിയിട്ട് അടുക്കി അടുക്കി വെക്കുന്നത് കേട്ടോ. ലാസ്റ്റത്തെ ലെയറും കൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. പൊടിയിട്ട് കൊടുക്കണില്ല കേട്ടോ. എന്നിട്ട് ഇനി ഇത് 3 കൂടി നമ്മൾ ഒന്നിച്ച് പരത്തിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നേരെ ചപ്പാത്തിക്കല്ലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ, കാരണം അതിനിടയിൽ നമ്മൾ ഓയിലും പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത 3 ബോൾസും ഇതേപോലെ തന്നെ പരത്തി അടുക്കി വയ്ക്കാം. അങ്ങനെ 9 ബോൾസ് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്നിച്ച് ഇതെല്ലാം നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണ്, കാരണം കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 എണ്ണം 3 എണ്ണം വെച്ചിട്ട് പരത്തിയെടുക്കുന്നത് കേട്ടോ. അതിൽ കൂടുതൽ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുത്താൽ ചിലപ്പോൾ അത് തമ്മിലോട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, വെയിറ്റ് കൂടുതലാവുമ്പോൾ, അതുകൊണ്ടാണ്. അടുത്ത 3 എണ്ണവും ഞാൻ ഇതേപോലെ ഒന്നിച്ച് പരത്തിയെടുക്കുകയാണ്. നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ റോള് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നിച്ച് വീണ്ടും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കനത്തിലുള്ള ഒരു റോള് നമുക്ക് കിട്ടും. അതിന് വീണ്ടും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത 3 ബോൾസും കൂടി ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ 9 ബോൾസ് നമ്മൾ 3 തവണയായിട്ടാണ് മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ.
വീശി അടിക്കാതെ തന്നെ നമ്മൾ വലിയ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടേക്കൂ. ആ രീതിയിൽ നമുക്ക് കോയിൻ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് വലിയ പൊറോട്ട ഉണ്ടാക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ലാസ്റ്റത്തെ സെറ്റും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ റോള് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഈക്വൽ ആവുന്ന രീതിയിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. കൈ വെച്ച് ഇതുപോലെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. ഒരുപാട് വലിയ സൈസിൽ വേണ്ട, ചെറുതായിട്ടൊരു തിക്നെസ് അതിന് വേണം. എന്നാലാണ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല ലെയേഴ്സ് വരുള്ളൂ. ഇപ്പോൾ ദേ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊറോട്ട കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഓയിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കുമ്പോഴാണ് പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നാലാണ് ആ ലെയേഴ്സ് കറക്റ്റായിട്ട് വിട്ടു വരുള്ളൂ കേട്ടോ. ചൂടാറിയതിന് ശേഷം അടിച്ചാൽ അത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി കോയിൻ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് വെറുതെയും കഴിക്കാം. വെറുതെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇടാണെങ്കിൽ കുറച്ച് മധുരത്തോടുകൂടി കഴിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കറിയും കൂട്ടിയിട്ടായാലും കഴിക്കുകയും ചെയ്യാം. നല്ല ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.